ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്ധ്യ. സന്ധ്യ സുഹൃത്തുക്കൾക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ട് അതിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമെന്ന്. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഒരു ഒരു ഒരാൾ ചോദിച്ചായിരുന്നു ഇത് ആരുടെ പേരാണെന്ന്. ഇത് അവൻ തന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഇത്തിരി വീൽചെയറൊക്കെ തള്ളി എന്നെ സഹായിക്കാനും അല്ലാതെ എൻ്റെ കാര്യം എനിക്ക് ഇത്തിരി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഒരു ചെറിയ ഒരാൾ എൻ്റെ ഒരു അനിയനുണ്ട്. അപ്പം അവൻ്റെ പേര് രഞ്ജീഷ് എന്നാണ്. അത് അവൻ്റെ പേര് ഇവിടെ എഴുതിയതാണ് ഇങ്ങനെ. പിന്നെ അവരെൻ്റെ അമ്മയുടെ മാമൻ്റെ മോനാണ്. എൻ്റെ ഒരു അപ്പൂപ്പൻ്റെ മോനായിട്ട് വരും. പക്ഷേ ഞങ്ങൾ പ്രായം വെച്ചിട്ടൊക്കെ വെച്ചിട്ട് ഇതായിട്ടുള്ളതുകൊണ്ട് അവൻ എനിക്ക് എന്ത് എല്ലാം ചെയ്തു തരുന്ന ഒരാളാണ്. ഞാൻ വരയ്ക്കുന്നതിനെ ഹെൽപ്പ് ചെയ്ത് തരും, ഓരോന്നൊക്കെ എടുത്തു തരാനും, അതുപോലെ തന്നെ ഈ വീഡിയോയുടേതായാലും വീഡിയോയ്ക്കൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിനായാലും എന്തിനായാലും എന്തിനും അവനെ വിളിച്ചാൽ കിട്ടും. അപ്പോൾ അവനാണ് മിക്കപ്പോഴും ഇങ്ങനെ സഹായത്തിനായാലും വീഡിയോ എടുക്കാനായാലും അങ്ങനെയൊക്കെ വരുന്നത്. ഈ ചേച്ചിയുടെ കൂടെ തന്നെ അവനൊരു സഹായത്തിൽ വരും. പിന്നെ അവൻ 7-8 പഠിക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളെ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാം. അപ്പം ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കാണ് അതിൽ വന്ന കുറച്ച് കമൻസ് ആണ് ഞാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ള കമൻ്റ് തന്നെ നമുക്ക് ആദ്യം വായിക്കാം. മോളെ സപ്പോർട്ട് ചെയ്യുന്ന മോനെ എനിക്ക് നല്ല ഇഷ്ടമായി. നന്നായി കൊടുക്കട്ടെ. നന്നാക്കി കൊടുക്കട്ടെ. അതെ, അവനാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെയാണ് അവനും ഇതുപോലെ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യും. അതെപ്പോഴും പറയണ തന്നെ അവൻ ഒരു ആണായിട്ട് കൂടി എൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും അവൻ ചെയ്തു തരും. പറഞ്ഞാ അവൻ വീഡിയോ എടുക്കണേ എൻ്റെ കൂടെ തന്നെ. അത് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് കാണുന്നവർക്കൊക്കെ അറിയാം. അവൻ എനിക്ക് ചെയ്യുന്ന സഹായങ്ങളൊക്കെ ഞാൻ ഇപ്പൊ ഞാൻ ഒരു വർക്ക് ചെയ്യുന്നെങ്കിൽ തന്നെ. അപ്പൊ അടുത്തത് ഈ മോൾക്ക് ഒരു ഇലക്ട്രോണിക് വീൽചെയർ വാങ്ങി കൊടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഒറ്റയ്ക്ക് വാങ്ങി കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് കഴിയില്ല. സാധിച്ചു കൊടുക്കാം. ചെയറിൻ്റെ വില വിവരങ്ങൾ അറിയുന്നവർ ഉണ്ടെങ്കിൽ പറയാം. അയ്യോ, അത് എനിക്കൊരു വീൽ ചെയർ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു ജോലി അവിടെ നിന്ന് എനിക്കൊരു വീൽ ചെയർ ഇങ്ങനെ വാങ്ങിച്ചു തന്നു. പക്ഷേ അത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിപ്പോയി ഞാൻ എനിക്ക് അവനെ അതൊന്ന് ശരിയാക്കി എടുത്താലും മതി. വീൽ ചെയർ വേണ്ട. ആ ബാറ്ററി ഇങ്ങനെ അതുപോലത്തെ വീൽ ചെയറുകളുടെ ബാറ്ററിയും അല്ലാതെ ശരിയാക്കുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഒരു നമ്പറെങ്കിലും നിങ്ങൾ ഇതുപോലെ ഈ കമൻറ്റിലിട്ടാൽ ഞാൻ കാണുന്നതായിരിക്കും. അതാണിപ്പോൾ എനിക്ക് ആവശ്യം. വീൽ ചെയർ വേണ്ട. ഇങ്ങനെ അറിയുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ ഇത് പറയാനൊരു മനസ്സുണ്ടായാലോ, അത് തന്നെ ഏറ്റവും വലിയൊരു നന്ദി. അതാണ് പറയാനുള്ളത്. നന്ദി, സ്നേഹവും കടപ്പാടും എല്ലാമാണ്. പറയാൻ തോന്നിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെ. ഇനി അടുത്ത് ഹായ് മോളൂട്ടി, സൂപ്പർ, താങ്ക് യു. ചാനൽ നല്ലതുപോലെ മുന്നോട്ട് വരണം. മോളും ഫാമിലിയും സൂപ്പർ, അടിപൊളി. ഹായ് മോളെ. ഹായ് കുഞ്ഞു. സന്ധ്യ, മോളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കട്ടെ. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ഈ സപ്പോർട്ടും എല്ലാം തന്നെയാണ് ഇത്രത്തോളം ആവാനും ഇത്രയും ആൾക്കാരും കാണാനും ഇടയായത്. അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ടും നിങ്ങളുടെ ഈ പ്രാർത്ഥനയും എല്ലാം തന്നെയാണ് കാര്യം. അതെനിക്ക് ഓരോ നിമിഷവും നിങ്ങളുടെ ഈ കമൻസിലൂടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കമൻസിലൂടെ മാത്രമല്ല എന്നെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ ഇൻസ്റ്റ വഴി ആയാലും എങ്ങനെ ആയാലും എന്നെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യണേനെ അവരുടെ സ്നേഹം എന്നെ അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷവും എന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. വാക്കുകൾ കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് കാര്യം. ബീച്ചിൻ്റെ അടുത്തായ അമ്പലം, സ്ഥലം സൂപ്പർ. എവിടെയാണ് ബീച്ചിൻ്റെ അടുത്താണ്. പക്ഷേ ഇത്തിരി പോകണമെന്നേ ഉള്ളൂ, വലിയ ദൂരമില്ല. ഇത്തിരി നടക്കണമെന്നേ ഉള്ളൂ. നടന്നാലും നമുക്ക് എത്താം. ഞങ്ങളുടെ അവിടെ ഈ കോവളം ബീച്ചാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തിരിക്കുന്നത്.
നമുക്ക് ഇങ്ങനെ വണ്ടി അങ്ങനെ ഇത് ഇതൊന്നും പിടിച്ചു പോകണ്ട, നമുക്ക് നടക്കണവർക്ക് നടന്നായാലും പോവാന്നതാണ്. അങ്ങനെയുണ്ട്. അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഇത് ക്ഷേത്രത്തിൽ നിന്ന് ഇത്തിരി കൂടി അങ്ങോട്ട് പോകുമ്പോ പള്ളി, ആ പള്ളിയുടെ ഒരു കുറച്ച് ഒരു ഒന്നോ രണ്ടോ എത്ര മിനിറ്റ് വേണം, ഒരു 10 മിനിറ്റ് നടന്ന നമ്മുടെ ബീച്ചാണ്. സ്ഥലം സൂപ്പർ. കോവളം, ഇത് കോവളം പ്രദേശം അങ്ങനെ കോവളം പ്രദേശം കോവളത്തിനടുത്ത് കോവളം പ്രദേശമല്ല, കോവളത്തിനടുത്ത് തന്നെയാണ്. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പോവാന്നതുമാണ്. മോളെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സന്തോഷം. മോളുടെ വഴി കാണുമ്പോൾ വല്ലാത്ത സങ്കടം. വഴി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അത് തരാത്തതെല്ലാം ഉണ്ട്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗുഡ് പേഴ്സൺ കുക്കിംഗ് വീഡിയോ ചെയ്യുമോ? കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പം ഞാനങ്ങനെ വലുതായിട്ട് കുക്ക് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മനഃപൂർവ്വം ചെയ്യാത്തല്ല, മടി കൊണ്ടും അല്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഗ്യാസൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഈ സ്ലാബിൻ്റെ ഒക്കെ ഒരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പറ്റും, പക്ഷെ അതിനൊത്തിരി പാടാണ്. അപ്പം ഞാൻ ഒരിക്കലും ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് അതിനൊരു വെളിച്ച കുറവും എല്ലാം കൂടി ആയതുകൊണ്ടാണ് പിന്നെ അത് ഇടാതിരുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ, അറിയാവുന്നതൊക്കെ വെച്ചിട്ട് ഒരു കുക്കിംഗ് വീഡിയോ, വലുതായിട്ട് അറിയത്തില്ല, കുക്കിംഗ് വീഡിയോ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്നേ പറയുന്നു. കാര്യം എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സമയം സന്ദർഭമൊക്കെ അനുസരിച്ചാണ് ഓരോ വീഡിയോയും ഓരോ ഇതായിട്ട് ചെയ്യുന്നത്. അപ്പം എപ്പോഴാണ് പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റുന്ന ഒരു സമയത്ത് എപ്പോഴായാലും ഞാൻ ചെയ്യും, യാതൊരു കാര്യം പറഞ്ഞു എപ്പോഴായാലും ചെയ്തിരിക്കും. മോളൂസെ, എന്നും നന്മകൾ മാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം, ഉയരങ്ങളിൽ എത്തട്ടെ. എന്നെ കൊണ്ട് പറ്റുന്നത് ഒരു ലൈക്ക് ഓർ കമന്റ്, ഒരു കമന്റ് ഒരു വ്യൂ. നിങ്ങളുടെ ഈ ഇതും മതി എനിക്ക്, നിങ്ങളുടെ ഈ ലൈക്കും കമന്റും വ്യൂസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾ മനസ്സ് കാണിക്കില്ല, അത് തന്നെ ഏറ്റവും വലിയ ഇതാണ്. ഏതാ മോളെ സ്ഥലം? എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത്, ഇവിടെ തിരുവല്ലത്തിനടുത്താണ്. ഇവിടെ പനത്തിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പനത്തിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഇത് തന്നെയാണ് എൻ്റെ സ്ഥലം. അടിപൊളി മോളൂസേ, നല്ല ഭംഗിയുള്ള സ്ഥലം. ആ നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെ ഒരു ഞാൻ ഒരു ഇതല്ല ഇതിൽ ഫുള്ളായിട്ട് നമ്മുടെ പള്ളിയൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. അത് എങ്ങനെ ഡിലീറ്റ് ആയെന്ന് അറിഞ്ഞുകൂടാ, അതായത് എന്തോ വലുതായിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം നമ്മളൊന്നും കൂടി ആ വീഡിയോ പറ്റുമെങ്കിൽ, ക്ഷേത്രത്തിലല്ലാതെ ഇങ്ങനെ ക്ഷേത്രത്തിലുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പോയതും പിന്നെ നമ്മൾ തിരിച്ചു വരുന്നുണ്ടല്ലോ, അത്ര മാത്രമേ നമ്മുടെ ആ വീഡിയോയിലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. എന്ത് പറ്റിയതാണെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആ പള്ളിയൊക്കെ കാണിച്ച് ഒരു അടിപൊളി വീഡിയോ എടുത്തായിരുന്നു. നമ്മുടെ അവിടുത്തെ ആ കടത്തും പിന്നെ അല്ലാതെ അവിടെ ഒരു വായനശാലയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ കാണിച്ചെടുത്തിരുന്നു. സ്കൂള്, ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളാണ്, അപ്പോൾ ആ സ്കൂളൊക്കെ കാണിച്ച് തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയി, അതെങ്ങനെ പോയെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മളത് അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പറ്റുമെങ്കിൽ ഉടനെ തന്നെ ചെയ്യും. സ്കൂളിലൊക്കെ പോകണോണ്ട് തന്നെ ഒരിടവും പോകാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കൂടുതലും വീഡിയോസോ ഒന്നും അങ്ങനെ ഒന്നും ചെയ്യാത്തത്. അപ്പം നമ്മൾ ചെയ്യും ആ വീഡിയോ. ഞാൻ അടുത്ത് നോക്കാം. മോൾക്ക് ദൈവം എന്നും നല്ലത് തരുവാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു, എപ്പോഴും ഞാൻ പറയും, അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഞാൻ പറയും, നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങളുടെ ഈ പ്രാർത്ഥനയും കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുക. അമ്മയല്ലേ, അമ്മയല്ലേ ഒരുക്കുന്നത്, പിന്നെ കണ്ണാടിയുടെ ആവശ്യമുണ്ടോ? അമ്മ, ഞാൻ എനിക്ക് മുടിയാണ്, മുടി അമ്മയാണ് കേട്ടോ കെട്ടി തരുന്നത്, മറിച്ച് ബാക്കിയൊക്കെ ഞാനാണ് ഒരുങ്ങുന്നത്.
ഇങ്ങനെ ഒരുങ്ങുന്നതൊക്കെ ഞാൻ തന്നെയാണ്. മുടിയും ഡ്രസ്സും ഒക്കെ ഇട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിരും. ഒന്ന് ജസ്റ്റ് ഒരുങ്ങുന്നത് മാത്രം ഞാൻ തന്നെ. പിന്നെ ഇനി വയ്യാത്ത സമയങ്ങളിലൊക്കെ അന്ന് തന്നെ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു പണി തരും. അപ്പം ആ സമയങ്ങളിലൊക്കെ അമ്മ തന്നെയാണ് ചെയ്തു തരുന്നത്, അമ്മ തന്നെ ചെയ്തു തരുന്നത്. ആ ചുമരിൽ ആരുടെ പേരെഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ ഈ കമന്റിൻ്റെതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ മാമൻ്റെ മോനാണ്, മോൻ്റെ പേര് അവൻ തന്നെ എഴുതിയ പേരാണ് ഇവിടെ. അവ എൻ്റെ ഈ വീഡിയോയ്ക്ക് തന്നെ നമ്മുടെ ഞങ്ങൾ കോവിൽ മറ്റേ ക്ഷേത്രത്തിൽ പോയ വീഡിയോയിൽ എൻ്റെ ബാക്കിൽ കൂടി എൻ്റെ വീൽചെയർ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരുന്ന ആളുണ്ട്, അത് അവനാണ്. അവൻ്റെ പേരാണ് ഈ എഴുതിയിരിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് മോളെ പഠിക്കണേ? ഞാൻ ടെൻത്തിലാണ് പഠിക്കുന്നത്. ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് നോക്കിയാൽ മതി, എൻ്റെ ചാനലിലുണ്ട്. അടിപൊളിയായിട്ടുണ്ട് മോള് കുട്ടി. ആ പിന്നെ അടുത്തതെന്ന് വെച്ചാ രവി ലൈൻ എന്ന ആളാണ്. അത് ആ ഈ പറഞ്ഞ ആളി ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആള്. അപ്പൊ ആ ചേട്ടനാണ്ടിരിക്കുന്നത്. പാട്ടൊക്കെ സൂപ്പറായി, പക്ഷേ സന്ധ്യയുടെ അമ്മയ്ക്ക് ചെറിയൊരു കുഴപ്പം കൊണ്ട് മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ആവശ്യമാണ്. അത് ഞാൻ കണ്ടിട്ടില്ല. ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ അമ്മയെന്ന് അമ്മ അമ്മയ്ക്ക് വീഡിയോയിലിട്ട് വരാനൊക്കെ ഇത്തിരി മടിയുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിരിക്കാനൊക്കെ ആകുമ്പോൾ ചിരി അവർക്കും ടെൻഷനാണ്, അതാണ് കാര്യം. അതുകൊണ്ടായിരിക്കാം ചിരിക്കുന്നത്. ചിരി എല്ലാ ഒരു കാര്യമാണ്. പക്ഷേ ഈ വീഡിയോയിലല്ലാതിരുന്നാലും ഒരു മുഖത്തൊരു ചിരി അങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഒരാൾ തന്നെയാണ്. ഞാൻ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്കും ഇങ്ങനെ ആദ്യം നല്ല ടെൻഷനും ചിരിയെന്ന് പറഞ്ഞാൽ സാധനമേ വരൂല, അതാണായിരുന്നു. ഇപ്പോഴായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ഇത് എടുത്തെടുത്ത് നമുക്കൊരിതായല്ലോ, ഇപ്പോഴാണ് ശരിയാതന്നെ. അപ്പൊ അങ്ങനെ ആയിരിക്കാം ഞമ്മ അമ്മ ചിരിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടും. മോളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, തീർച്ചയായും എല്ലാ വീഡിയോകളും ഞങ്ങൾ കാണും. ഈ ഒരു സപ്പോർട്ട് മാത്രം മതി എനിക്ക് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ പറയുന്നതൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് എന്ത് സന്തോഷമാണെന്ന് അറിയോ. നിങ്ങളുടെ ഞാൻ പറഞ്ഞു എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെ, നിങ്ങളുടെ ഈ കമൻസ് എല്ലാം തന്നെയാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാൻ എനിക്ക് പ്രചോദനം തരുന്നത് തന്നെ. അച്ഛനെയും അമ്മയും കാണിച്ച ഒരു ദിവസം വീഡിയോ ഇടണേ. ആ ഇത്തിരി ലെങ്ത് ഉള്ള വീഡിയോ ഇടും, ഒത്തിരി ഇഷ്ടമാണ് മോളൂസിനെ. ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനെ അമ്മയും അമ്മാമ്മയും അനിയത്തെയും അപ്പനെ അന്ന് കാണിച്ചിട്ടില്ലായിരുന്നു, അപ്പൻ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ എന്റെ സന്ധ്യ മോളെ സൂപ്പർ ഒന്നും പറയാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ഇഷ്ടം, ഒരുപാട് സന്തോഷം. എന്റെ സ്വപ്നങ്ങൾ ചിറക് വിടർത്തട്ടെ. നിങ്ങ എന്റെ എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ സപ്പോർട്ടൊക്കെ തന്നെയാണ് ഞാൻ ഉയരങ്ങളിൽ എത്തുന്നത് തന്നെ. നിങ്ങളുടെ ഈ സപ്പോർട്ടും എല്ലാം കൊണ്ട് തന്നെയല്ലേ ഞാൻ ഇപ്പൊ ഇത്ര ഉയരങ്ങളിൽ എത്തുന്നത്. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉയരങ്ങളിൽ തന്നെ പോകും. കമന്റ് വായിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തല്ലേ, വീഡിയോ എടുത്തല്ലേ കമന്റ് വായിച്ചത്, അതിൻ്റെതാണ് കേട്ടോ. ഈ പാട്ട് ഏതിലാണെന്ന് അറിയുമോ? ആ പാട്ട് പാടിയ ടൈമിൽ താൻ ജനിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നല്ല തമിഴ് പാട്ട്. തമിഴ് പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. തമിഴും മലയാളം എല്ലാം ഞാൻ എല്ലാം കേൾക്കുന്ന ഒരാളാണ്. പിന്നെ അതിൻ്റെ ഇത് പ്രായം അത് എപ്പോഴാണെന്നൊന്നും ഞാൻ എനിക്കറിയത്തില്ല, കുറേയൊന്നും എനിക്കറിയത്തില്ല. ഇത് തന്നെ നമ്മളിരുന്നൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുമ്പോഴാണ് ഇത്രയും നമ്മളൊക്കെ നമ്മളും അവരുമൊക്കെ അവരുടെയൊക്കെ കൊച്ചു സമയം ചെറിയ ചെറിയൊക്കെ സിനിമയാണെന്ന് തന്നെ പറയുമ്പോഴാണ് നമ്മളും അറിയുന്നത്. അപ്പം എനിക്കറിയത്തില്ല കേട്ടോ.
പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ ഞാൻ എടുത്തിടും. അതിപ്പോ മലയാളം ആയാലും തമിഴായാലും എന്തായാലും മോള് ദൈവം അനുഗ്രഹിക്കട്ടെ മക്കളെ, ഒരുപാട് സന്തോഷം. നീതു ചേച്ചിക്ക് നല്ല മനസ്സുണ്ട്, നല്ല ഒരു മനസ്സുണ്ട്. ഭൂമിയിൽ എങ്ങനെയും ചില ഇങ്ങനെയും ചില ദൈവങ്ങളുണ്ട്. മോളും ഒരു മാലാഖ തന്നെയാ. അത് ശരി തന്നെ. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്യാവശ്യ സമയത്ത് തന്നെയാണ് എനിക്ക് എന്താണ് അത്യാവശ്യം എന്ന് തന്നത്. പിന്നെ അല്ലാതെ അയച്ചെന്ന് ചേച്ചി അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് ചിന്തിക്കുകയും ചെയ്യരുത്. എനിക്ക് ഇനിയിപ്പോ ഇങ്ങനെ ഗിഫ്റ്റ് അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം തന്നെയാണ്. ഇപ്പൊ നീതു ചേച്ചിയും എന്റെ വിദുത ചേച്ചി അങ്ങനെ പല ഓരോരുത്തരും പല രീതിയിലാണല്ലോ സ്നേഹം അറിയിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ കുറെ പേര് എന്നെ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട്, കുറെ പേര് എന്നെ വിളിച്ച് അറിയിക്കുന്നുണ്ട്, കുറച്ച് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും എനിക്ക് ഒരുപാട് സ്നേഹം തന്നെയാണ്. സൂപ്പർ മോള്, ഗുഡ് പ്ലസ് യു ആൻഡ് യുവർ ഫാമിലി. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ അനുഗ്രഹം മതി എനിക്ക്. മോള് ഫേമസ് ആകും, പരിശ്രമിക്കും, ജയം നേടുന്നത് വരെ. അതാണ് ഞാനും വിചാരിക്കുന്നത്. ഞാൻ എത്രത്തോളം പരിശ്രമിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിൽ കൂടി എന്റെ വിജയവും എന്റെ ഒരു ഇതും കിട്ടും. അതാണ്, അത് ഒറ്റൊരു കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നവരെയൊക്കെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അതിൽ കഴിഞ്ഞ് അതിൽ എന്താണ് റിസൾട്ട് കിട്ടുന്നത്, ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മുടെ ഭാഗത്ത് ദൈവം എന്നാണല്ലോ, അതാണ് പറയണത്. ഹായ് സന്ധ്യ, ഹായ്. അയ്യോ മറക്കും ചേച്ചി. ഇല്ല നമ്മള് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇപ്പൊ വന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, വന്ന കുറച്ച് കമന്റ്സ് മാത്രമാണ് കേട്ടോ ഞാൻ വായിച്ച് പറഞ്ഞത്. ഈ പള്ളിയൊക്കെ കാണിച്ച് ഞാൻ ഒരു ദിവസം പറ്റിയ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതിപ്പോ ഉടനെയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഒന്ന് മറക്കാതെ തന്നെ ഇടും. അതുപോലെ തന്നെ നിങ്ങളൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ തോന്നുന്നത് അത് നിങ്ങൾ പറഞ്ഞ എന്നാൽ എനിക്ക് പോകാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് കാണണമെന്ന് ആഗ്രഹം അത് പറഞ്ഞാലും മതി, ഞാൻ ചെയ്യും. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ ഞാൻ ഇതുപോലെ ഈ മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണണമെന്ന് പറയുന്നത് ഞാൻ അത് ചെയ്യും. പക്ഷെ അതെനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും, അല്ലാത്തതൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെ അങ്ങനെ ഒരു സമയം വെച്ചിട്ടായി നോക്കൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ. ചെറുതല്ല, ഇതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് എല്ലാവരും ഒന്ന് അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഇത്രയൊക്കെ തന്നെയാണുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.